നായകൻ ഡ്രിഗു, നെഗറ്റീവ് വേഷത്തിൽ മമ്മൂട്ടി. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ മട്ടാഞ്ചേരിയിൽ വക്കീലായി പ്രാക്ടീസ് തുടങ്ങിയിരുന്നു. ഇത് പറഞ്ഞു തുടങ്ങുന്നത് മമ്മൂക്കയാണ്. രഘുവിന് ബ്രേക്കും ബാധ്യതയുമായ മേള എന്ന ചിത്രത്തെക്കുറിച്ചും അന്തരിച്ച നടൻ മേള രഘുവിനെക്കുറിച്ചും മമ്മൂട്ടി അനുസ്മരിച്ച വാക്കുകളാണിത്. എൻ്റെ ആദ്യത്തെ നല്ല പോസ്റ്റർ ആ സിനിമയിലേതാണ്. സുകുമാരൻ എൻ്റെ കോളറിന് പിടിക്കുന്ന ചിത്രം. ആ സിനിമ കണ്ടാണ് കെ ജി ജോർജ് എന്നെക്കുറിച്ച് തിരക്കുന്നത്. ശ്രീനിവാസൻ നേരത്തെ തന്നെ ജോർജിനോട് എൻ്റെ റോളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേളയുടെ ആദ്യ ഷെഡ്യൂൾ കണ്ണൂരിലായിരുന്നു. എറണാകുളം മറൈൻ ഡ്രൈവിലെ സർക്കസ് സ്തംഭിൻ്റെ സെറ്റിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അന്നാണ് രഘുവിനെ ആദ്യമായി കാണുന്നത്. രഘു അന്ന് ഏതോ സർക്കസ് ടീമിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമയിൽ ഞങ്ങൾ രണ്ടും പുതുമുഖങ്ങൾ. കാര്യങ്ങളെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല രണ്ടുപേർക്കും. ചെങ്ങന്നൂരുകാരനാണെന്ന് പറഞ്ഞ് രഘു പരിചയപ്പെട്ടു. അഞ്ജലി നായിഡുവായിരുന്നു നായിക. എൻ്റെ കഥാപാത്രം വിജയൻ എന്ന ബൈക്ക് റൈഡറാണ്. എനിക്കന്ന് സ്കൂട്ടറെ ഓടിക്കാൻ അറിയൂ. എന്നാൽ കെ ജി ജോർജ് ബൈക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് വെറുതെ തട്ടിവിട്ടു. ശ്രീധരൻ ചമ്പാടാണ് മേളയുടെ തിരക്കഥ. തമ്പിൻ്റെ കണ്ണീർ ഭംഗിയായി എഴുതിയ സ്ക്രിപ്റ്റ്. ഒരു ഷോയുടെ ആരവവും ഡ്രമ്മും അടങ്ങുമ്പോൾ എരിഞ്ഞടങ്ങുന്ന കലാകാരൻ്റെ വേദന രഘുവിൽ ഞാൻ കണ്ടു. രഘുവിന് മേള ഒരു ബ്രേക്കും വലിയ ബാധ്യതയുമായി. പിൽക്കാലത്ത് സിനിമാക്കാരനായതുകൊണ്ട് മറ്റു പല ജോലികൾക്കും പോകാൻ പറ്റാതായി. ശാരീരികമായ പരിമിതികൾ കൊണ്ട് സിനിമയിലും വലിയ സാധ്യതകൾ ഇല്ലാതായി. എങ്കിലും സൗഹൃദങ്ങൾക്ക് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ ബന്ധപ്പെട്ടിരുന്നു. വേദനാജനകമാണ് വിയോഗം. രഘുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ഇങ്ങനെയാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ അവസാനിക്കുന്നത്. മമ്മൂട്ടിയുടെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തിനെ വിട്ടുപിരിയുന്നതിൻ്റെ വേദന നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ മോഹൻലാലുമായും രഘുവിന് നല്ല ബന്ധമാണുള്ളത്. മോഹൻലാലും രഘുവും അവസാന നാളുകളിൽ ഒന്നിച്ച ചിത്രമായിരുന്നു ദൃശ്യം രണ്ട്. ദൃശ്യം രണ്ടിൽ പ്രത്യേകമായിട്ട് മോഹൻലാലിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് രഘുവിനെ ഈ ചിത്രത്തിൽ പരിഗണിച്ചത് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും.